നമസ്കാരം. ഞാൻ ഡോക്ടർ സപ്ന ശ്രീധർ, കോട്ടകൽ അൽമാസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ പ്രസവം സിസേറിനായി, അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നമ്മൾക്കൊരു സുഖപ്രസവം നോക്കിയാലോ ഡോക്ടറെ എന്ന് ചോദിച്ച് പലരും വരാറുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ സിസേറിനായി, അപ്പോൾ ഇനി എല്ലാ പ്രസവങ്ങളും സിസേറിയൻ തന്നെ ആകും എന്ന ഒരു ചിന്തയും പരക്കെയുണ്ട്. യഥാർത്ഥത്തിൽ സിസേറിന് ശേഷം സുഖപ്രസവം നടക്കുമോ? ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതാണ്. അതായത് ഒരു സിസേറിന് ശേഷമുള്ള സാധാരണ പ്രസവം, VBAC എന്ന ചുരുക്കപ്പേരുള്ള വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ. സാധാരണയായി നമ്മുടെ അടുത്ത് ഒരു ഗർഭിണി വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് അവരുടെ ആദ്യത്തെ പ്രസവം സിസേറിന് ശേഷമാണെങ്കിൽ, അവരെ ഒരു സുഖപ്രസവത്തിന് അല്ലെങ്കിൽ സാധാരണ പ്രസവത്തിന് വയ്ക്കാമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചില ഘടകങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനിക്കുന്നത്. പ്രധാനമായിട്ടുള്ള കാര്യം അവരുടെ ആദ്യത്തെ സിസേറിയൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്തിന് ചെയ്തു എന്നുള്ളതിനാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ അമ്മയുടെ ഇടുപ്പില്ലിൻ്റെ വിസ്താരം കുറവായ പോലത്തെ ഒരു റീസൺ, അതായത് മാറ്റാൻ പറ്റാത്ത ചില കാരണങ്ങൾ കൊണ്ടാണ് ഒരു സിസേറിയൻ ചെയ്യേണ്ടി വന്നത് എന്നുണ്ടെങ്കിൽ, ഈ പ്രാവശ്യം ഒരു സാധാരണ പ്രസവത്തിന് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം ആദ്യത്തെ സിസേറിയൻ ചെയ്തത് കുഞ്ഞിൻ്റെ കിടപ്പ് ശരിയല്ലാത്തതുകൊണ്ടോ മറു താഴെയായതുകൊണ്ടോ പ്രഷറോ ഷുഗറോ വേറെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ടാണെങ്കിൽ, തീർച്ചയായും ഈ ഗർഭകാലം സുഖമായിട്ട് പോവുകയാണെങ്കിൽ, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ നന്നായി പോവുകയാണെങ്കിൽ, സുഖപ്രസവത്തിന് നമുക്ക് നോക്കാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ, ഒരു സിസേറിന് ശേഷം അവർക്കൊരു VBAC ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നോർമൽ ഡെലിവറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ നോർമൽ ഡെലിവറിയുടെ സാധ്യതകൾ കുറേയേറെ കൂടുന്നു. അതാണ് ഇനി മൂന്നാമതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അവരുടെ ആദ്യത്തെ സിസേറിനിൽ ഉള്ള ഗർഭപാത്രത്തിലുള്ള മുറിവ് എങ്ങനെയുള്ള തരത്തിലുള്ളതാണെന്ന്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ സിസേറിയൻ ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ മുറിവുണ്ടാക്കുന്നത് കുറുകനെയാണ്, ഗർഭപാത്രത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറുകനെ, അതായത് ഹൊറിസോണ്ടൽ ഇൻസിഷൻ എന്ന് പറയും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് വെർട്ടിക്കൽ ഇൻസിഷൻ, അതായത് കുത്തനെയുള്ള ഇൻസിഷൻ, പ്രത്യേകിച്ച് ഗർഭപാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നോർമൽ ഡെലിവറിക്ക് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്തരത്തിലുള്ള മുറിവുകൾ പെട്ടെന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്, അതുവഴി അമ്മയുടെ ജീവന് അപകടം തന്നെ സംഭവിക്കാം. ഇനി നാലാമതായി, കഴിഞ്ഞ പ്രസവത്തിന് ശേഷം അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി, ഈ പ്രസവം, ഈ ഗർഭകാലം എങ്ങനെയുള്ളതാണ്, അതായത് ഗർഭധാരണം നോർമലായിരുന്നോ, അമ്മയ്ക്ക് കുഞ്ഞിനും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ചിട്ടാണ് അവരെ നോർമൽ ഡെലിവറിക്ക് വയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അടുത്തതായി, അമ്മയുടെ താല്പര്യങ്ങൾ, അതായത് പലപ്പോഴും അവഗണിക്കുന്ന ഒരു കാര്യമാണ് ഒരു അമ്മയുടെ എക്സ്പീരിയൻസ്, പ്രീവിയസ് ബർത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും. അതായത് ഒരുപാട് സമയം പ്രസവത്തിന്, സുഖപ്രസവത്തിന് കിടന്ന് അവസാനം നിവൃത്തിയില്ലാതെ സിസേറിയൻ ചെയ്യേണ്ടി വരുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു മെൻറ്റൽ ട്രോമ, അവരുടെ ഒരു മെൻറ്റൽ ഹെൽത്ത്, അതും കൂടി കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ നോർമൽ വേണോ അതോ സിസേറിയൻ വേണോ എന്ന് തീരുമാനിക്കുന്നത്. അവസാനമായി, എത്ര കുഞ്ഞുങ്ങൾ ഇനി വേണം, അതായത് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണം എന്ന് പദ്ധതി ഇടുകയാണെങ്കിൽ, തീർച്ചയായും ഒരു സാധാരണ പ്രസവത്തിന് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും ഉചിതം. ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ മനസ്സിൽ വയ്ക്കുന്ന ഘടകങ്ങൾ. ഇനി പലരും ചോദിക്കാറുണ്ട്, ഒരു VBAC എത്രത്തോളം സക്സസ്ഫുള്ളാണ് എന്നുള്ളത്. തീർച്ചയായും VBAC സക്സസ്ഫുൾ ആവാറുണ്ട്. അതായത് കണക്കുകൾ കാണിക്കുന്നത് 4 സ്ത്രീകളിൽ 3 പേരെങ്കിലും സുഖമായി പ്രസവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് അവരുടെ ഗർഭകാലം നോർമലായി പോകുന്നു, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും വേറെ യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ അവർ സ്വയം സാധാരണ രീതിയിൽ ഒരു വേദനയായി, അതായത് ലേബറിലോട്ട് അവർ തന്നെ വരുന്നു എന്നുണ്ടെങ്കിൽ, തീർച്ചയായും സുഖപ്രസവത്തിന് സാധ്യതകൾ ഏറുന്നു. ഇതിനെ അനുകൂലിക്കുന്ന 2 ഘടകങ്ങൾ എന്ന് പറയുന്നത്, പ്രധാനമായും ഒന്ന്, തനിയെ വേദന വരുന്നു എന്നുള്ളതും, രണ്ടാമതായി അവർക്ക് അമിതവണ്ണം ഇല്ല എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ VBACന് ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നോർമൽ ഡെലിവറിക്ക് വയ്ക്കാവുന്ന ഒരു കേസാണ്. ഇനി എന്താണ് VBACന്റെ മെച്ചം, അതായത് ഒരു സിസേറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? തീർച്ചയായും ഒരു സിസേറിനെ അപേക്ഷിച്ച് സാധാരണ പ്രസവം തന്നെയാണ് നല്ലത്. റിസ്ക്കും കോംപ്ലിക്കേഷൻസും കുറവായിട്ടുള്ളത് തന്നെയാണ് ഒരു സാധാരണ പ്രസവം. ഒരു സാധാരണ പ്രസവം നടക്കുകയാണെങ്കിൽ
അമ്മയ്ക്കും ഇപ്പോൾ സാധാരണ ദൈനംദിന കാര്യങ്ങളിലോട്ട് പെട്ടെന്ന് തിരിച്ചെത്താൻ സാധിക്കും. ഹോസ്പിറ്റലിലുള്ള താമസിക്കുന്ന കാലയളവ് കുറയ്ക്കാം. കുഞ്ഞിനെ സ്പർശിക്കാനും കുഞ്ഞിനെ എടുക്കാനും മുലയൂട്ടാനും എളുപ്പത്തിൽ അമ്മ റെഡിയാവുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പ്രസവങ്ങൾ നമുക്ക് സാധാരണ പ്രസവത്തിന് ട്രൈ ചെയ്യാനും എളുപ്പമാണ്. ഇതൊക്കെയാണ് സാധാരണ പ്രസവത്തിൻ്റെ അല്ലെങ്കിൽ വിബാക്കിൻ്റെ മെച്ചങ്ങൾ. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു. തീർച്ചയായും ഗുണങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇതിൻ്റെ പ്രശ്നങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു വിബാക്കിന് വേണ്ടി നമ്മൾ വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഒരു എമർജൻസി ആയിട്ടുള്ള സിസേറിയൻ വേണ്ടി വന്നേക്കാം എന്നുള്ള ഒരു റിസ്ക്കാണ്. ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു സിസേറിനെക്കാട്ടും കൂടുതൽ റിസ്ക്കാണ് ഒരു എമർജൻസി സിസേറിന്. സാധാരണ ഇത് വേണ്ട അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ പ്രസവം മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാതിരിക്കുക, അതായത് ഡിലേഡ് പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗമിക്കാതെ ഇരിക്കുക എന്ന് പറയും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് വേണ്ട വിധത്തിൽ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കുന്നു, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും ആശങ്കകൾ നമ്മൾ കാണുകയാണെങ്കിൽ, അതായത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കാണുന്നു, കുട്ടി മഷി ഇളക്കിയതായി കാണുന്നു, ഇത് രണ്ടാമത്തെ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു സുഖപ്രസവത്തിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമതായി, ഗർഭപാത്രത്തിലെ നേരത്തെയുള്ള തുന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് എമർജൻസി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. സാധാരണ രീതിയിൽ കാണുന്നത് നാലിൽ ഒരു സ്ത്രീക്ക് എമർജൻസി ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ തുന്ന് പൊട്ടുകയോ തുന്ന് വിട്ടുപോകുകയോ എന്ന് പറയുന്നത് 200ൽ ഒരു സ്ത്രീക്ക് എന്ന ഒരു കണക്കിലാണ് കാണുന്നത്. അതും ഇത് കാണുന്നത് കൂടുതൽ സാധാരണയായി സ്വയം വേദന വരാതെ മരുന്ന് വെച്ച് വേദന വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് രണ്ടും മൂന്നും ഇരട്ടിയാവുകയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എമർജൻസി സിസേറിന് പ്രിപ്പയർഡ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഖപ്രസവത്തിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് കപ്പും ഫോർസെപ്സും ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അതും ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തതായി, ഈ വിബാക്ക് എവിടെ നമ്മൾക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ, അതായത് വിബാക്കിന് വയ്ക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. മൂന്നോ മൂന്നിൽ കൂടുതലോ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും സുഖപ്രസവത്തിന് പറ്റില്ല. ഇനി ഗർഭപാത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ ഉണ്ടാക്കിയ ഒരു വെർട്ടിക്കൽ ഇൻസിഷൻ ആണെങ്കിൽ, അതായത് കുത്തനെയുള്ള ഒരു മുറിവായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നോർമൽ ഡെലിവറിക്ക് പറ്റില്ല. പിന്നെ ഈ പ്രസവത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, അതായത് അമ്മയ്ക്കോ കുഞ്ഞിനോ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നോർമൽ ഡെലിവറി നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ നാലാമതായിട്ട്, ഇവരുടെ ഗർഭപാത്രത്തിൽ മുൻപ് എപ്പോഴെങ്കിലും തുന്ന് വിട്ടുപോകുകയോ അല്ല പൊട്ടുകയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നോർമൽ ഡെലിവറി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെയാണ് വിബാക്കിന് നമ്മൾ വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. ഇനി അടുത്തതായി, വിബാക്കിന് ഒരുങ്ങുന്ന സ്ത്രീകൾ, അതായത് ഗർഭിണികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് എങ്ങനെ പ്രസവിക്കണം, എവിടെ പ്രസവിക്കണം എന്നുള്ളതാണ്. സാധാരണയായി അടിയന്തര സിസേറിയൻ ചെയ്യാൻ സൗകര്യമുള്ള, അതായത് ഏത് നേരം ആണെങ്കിലും ആവശ്യമെങ്കിൽ ഒരു അടിയന്തര സിസേറിയൻ ചെയ്യാൻ സാഹചര്യം ഉള്ള ആശുപത്രികളിൽ വേണം ഇവർ കാണിക്കാനായിട്ട്. അതായത് പ്രത്യേകിച്ച് ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റി ഉള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വേണം ഇവർ ഡോക്ടറെ കാണാനായിട്ട്. കാരണം ഇതേ ആശുപത്രിയിൽ തന്നെ ആയിരിക്കും കുഞ്ഞിൻ്റെ എല്ലാ ഹാർട്ട് ബീറ്റും നോർമലായി മോണിറ്റർ ചെയ്യുന്നതും. അതുപോലെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിലെ തുന്ന് വിടാൻ സാധ്യതയുണ്ടോ, അതല്ല എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള ഓപ്പറേഷൻ വേണ്ടി വരുമോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനും ഇത് സഹായിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പ്രസവവേദന ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ഒരു ഗർഭിണി 40 ആഴ്ചയാണ് ഗർഭത്തിൻ്റെ കാലയളവ്. ഈ 40 ആഴ്ചയായിട്ടും അവർക്ക് പെയിൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ഓപ്ഷൻസാണ് സാധാരണ രീതിയിൽ എടുക്കാറുള്ളത്. അതായത് ഒന്ന്, വെയിറ്റ് ചെയ്യുക. ഈ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാലയളവിൽ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയാൻ സാധ്യതയുണ്ടെന്നും കുട്ടി ഏത് നിമിഷം വേണമെങ്കിലും മഷി ഇളക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ മോണിറ്ററിങ് വേണ്ടതാണ് അത്യാവശ്യമായി. സ്കാൻ വഴിയോ അതല്ല കുട്ടിയുടെ ഗ്രാഫ് CTG എന്ന് പറയും, അതെടുത്ത വഴി കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇനി രണ്ടാമതായി, ഇവർക്ക് സാധാരണ നമ്മൾ മരുന്ന് വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ സാധാരണ ഒരു പ്രസവത്തിനെ അപേക്ഷിച്ച് മുൻപ് സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരിൽ നമ്മൾ മരുന്ന് വയ്ക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സാധാരണ പോലത്തെ മരുന്നുകൾ നമുക്ക് ഇവർക്ക് വയ്ക്കാൻ പറ്റില്ല.
രണ്ടാമതായി ഇവരിൽ തുന്ന, നേരത്തെ പറഞ്ഞ പോലെ തുന്ന വിട്ടുപോകാൻ സാധ്യതയും രണ്ടും മൂന്നും ഇരട്ടിയാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മൂന്നാമതായി ഡയറക്റ്റ് സിസേറിയൻ ചെയ്യുന്നതാണ് അടുത്ത ഓപ്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ വിബാക് അല്ലെങ്കിൽ വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ സെക്ഷനെ പറ്റിയുള്ള സാധാരണയായി കാണപ്പെടുന്ന സംശയങ്ങൾ. വിബാക് എന്ന വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ അല്ലെങ്കിൽ സിസേറിന് ശേഷമുള്ള ഒരു നോർമൽ ഡെലിവറിയെ പറ്റി ഏതാണ്ട് ഒരു ധാരണ നൽകാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.